ഇങ്ങോട്ട് പോരെ ആ അതെ ആ അങ്ങനെ മാറി ഇത് കൈവിടാൻ പാടില്ല കൊത്തുപിള്ളേർ അച്ഛന്മാർ പിടിക്കും ഹാപ്പി വിഷു അച്ചച്ചാൻ്റെ അച്ഛമ്മ ഹാപ്പി വിഷ് അച്ചച്ചാ അച്ഛമ്മ പപ്പയ്ക്കും മമ്മിക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഹാപ്പി വിഷു മമ്മി ആൻഡ് പപ്പ ബൈ ബൈ എൻ്റെ വിഷുക്കൈ നീട്ടമാണിത് ഞാൻ എത്ര നാൾ ഈ ചെറിയ സ്റ്റാൻഡിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പുതിയൊരു സ്റ്റാൻഡും മൈക്കും എൻ്റെ മകനെ എനിക്ക് അയച്ചു തന്നതാണ് അത് വെച്ചിട്ട് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സ്ഥലത്തൊക്കെ അല്പമൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണം കേട്ടോ ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം ഇന്ന് വിഷു ഒക്കെ ആണല്ലോ ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിന ആശംസകൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സേമിയ പായസമാണ് സേമിയ പായസത്തിന് ഞാനൊരു 300 ഗ്രാം സേമിയ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു യെല്ലോ കളർ പോലെ ഉണ്ട് വെള്ളം വൈറ്റ് കിട്ടിയില്ല ഞാൻ ഉപയോഗിച്ചേക്കണ വെർമസല്ലി ഇതാണ് കേട്ടോ ഇത് 300 ഗ്രാം എടുത്തോളൂ ഇത് 400 ഗ്രാമത്തിൻ്റെ ആണെങ്കിൽ ഞാൻ 300 എടുത്തോളൂ പിന്നെ പഞ്ചസാര ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആവശ്യാനുസരണം ചേർത്താൽ മതി 1 ലിറ്റർ പാല് കാച്ചിയതാണ് കാച്ചി വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത് പച്ചപ്പാൽ ഒഴിക്കരുത് പക്ഷേ ഇപ്പോഴത്തെ പാലെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ഇത് നെയ്യാണ് 1 ടിൻ മിൽക്ക് മെയ്ഡ് ഉണ്ട് ഏലക്ക പൊടിച്ചത് അണ്ടി മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കണ്ടെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ മകനൊരു സ്റ്റാൻഡ് അയച്ചു തന്നു അത് മൈക്കൊക്കെ പിടിപ്പിച്ചത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു വെപ്രാളാണ് തെറ്റാവണോ ശരിയാണോ എന്നൊക്കെ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിനു വേണ്ടി നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ഈ കുറച്ച് നെയ്യ് ഇതിനകത്ത് കൊഴിക്കുക ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തു മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുത്ത് വയ്ക്കാം വേണം സേമിയ ഒരു വെള്ളം കുറച്ച് ഇനി കുറച്ച് പാലും കൂടെ അതിനകത്ത് ഒഴിക്കണം കേട്ടോ ഒരര ലിറ്റർ ബാക്കിയുള്ള പാലുകൾ നമുക്ക് ചേർക്കാം പഞ്ചസാര നമ്മൾ അവസാനം ചേർക്കാനുള്ളൂ അല്ലെങ്കിൽ സേമിയ വേവത്തില്ല ഇനി നമുക്ക് 1 ടിൻ മിൽക്ക് മെയ്ഡ് ചേർക്കാം പഞ്ചസാര ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് പഞ്ചസാര കുറച്ച് മതി കേട്ടോ
തിളച്ച പാലാർന്ന് ചൂടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. നമുക്കിത് ഈ പായസം ഏതാണ്ടായിട്ട് നെയ്യിൽ കാഷ്യൂ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒന്നൊന്ന് നോക്കിയിട്ട് പോയതാ, ടേസ്റ്റൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ കുറുകിയിട്ടുണ്ട്, മതി. ഇത് വറുത്തിട്ട് ഈ നെയ്യോടുകൂടി ഇതിനകത്ത് ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് പായസം റെഡി.